ഇന്ന് നമ്മൾക്ക് അയലയുടെ തല വെച്ച് മാത്രമുള്ളൊരു കറി തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ തല കറി വെക്കുന്നത് അതായത് കറി വെച്ച് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഇതേപോലെ തയ്യാറാക്കി നോക്കൂ അതിനുവേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉലുവയൊന്ന് പൊട്ടിക്കുക ഇനി കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതും ചേർത്ത് കൊടുക്കുക ഇനിയൊരു നാലഞ്ച് കാന്താരി മുളകും കുറച്ച് ഇഞ്ചി ഇനി അതൊന്ന് വഴഞ്ഞതിന് ശേഷം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം സൈസിലെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇത്രയോളം വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് രണ്ട് കുടമ്പുളിയാണ് ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അയലത്തല ഇതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മുക്കിയൊന്ന് വെക്കുക അടച്ചു വെച്ചിട്ട് തിളയ്ക്കുന്നിടം വരെ നല്ല രീതിയിൽ തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കുക അതിനാണ്ട് അയലത്തല നല്ല റെഡിയായിട്ടുണ്ട് ഇത് നമ്മൾക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയ ഒരു അയലയുടെ തലക്കറിയാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അന്നേരം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കാനും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് എന്നിട്ട് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം